വൺ ഡി ബൈ മാഗസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ചെറിയൊരു ബ്രേക്കിന് ശേഷമാണ് നമ്മളിപ്പോൾ വീണ്ടും വീഡിയോ ഇട്ട് വരുന്നത്. വേറെ ഒന്നുമല്ല, പ്രൊക്കാസിനേഷൻ, പിന്നെ എന്താ പറയുക, ചുമ്മാ സമയം അങ്ങനെ കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സമയം ഞാൻ കണ്ടെത്തേണ്ടിയിരുന്നു. എന്നാൽ പോലും നമ്മൾ വൺ ഡി മാഗസിനിൽ ഒരു നല്ലൊരു റിവീലായിട്ടാണ് വരുന്നത്. പുതിയ ഓൾട്ടോൻ്റെ, മറ്റേതൊരു വണ്ടിയെ കണ്ടുകഴിഞ്ഞാലും നമ്മൾ കുറ്റം പറയും, പക്ഷേ ഈ നമ്മുടെ ഓൾട്ടോനെ പറ്റി ആരും കുറ്റം പറയില്ല. കാരണം പാവപ്പെട്ടവൻ്റെ ബെൻസാണ് ഓൾട്ടോ ഗൈസ്. അപ്പോൾ ഈ ബെൻസിനെ പറ്റി പറയുമ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, സി എൻ ജി വെർഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഡിസൈനിൽ എല്ലാ ഡിസൈനും പറയാനുള്ള, എന്നാലും ഇടയ്ക്ക് ഒരു സിവിനൊക്കെ പറ്റുന്നുണ്ട്, അതൊന്നും ഒരിക്കലും ഓൾട്ടോയായിട്ട് ബന്ധം വരാൻ സാധ്യതയില്ല. പക്ഷേ ഈ കാണുന്ന ഇൻറ്റീരിയറൊക്കെ ഉള്ള ഒരു മോഡൽ വണ്ടിയായിരിക്കും ഇനി ഫ്യൂച്ചറിൽ ഓൾട്ടോ എന്ന് പറയപ്പെടുന്നുണ്ട് ഈ കാണുന്ന ഡിസൈനൊക്കെ. പക്ഷേ അത് 100% നമുക്ക് റിലയബിൾ ആണെന്ന് വെച്ചാൽ അല്ല. ഇങ്ങനെ ഒരു വാർത്ത കേട്ടു, അതിൻ്റെ ബേസിൽ ഞാൻ ഒരു വീഡിയോ ഇടുന്നു, അത്രേ ഉള്ളൂ. തെറി വിളിക്കരുത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ചിലപ്പോൾ അങ്ങനെ വരാനും സാധ്യതയുണ്ട്, ഇല്ലെന്ന് പറയാമില്ല. കാരണം ഇപ്പോൾ ഓൾട്ടോയിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് സി എൻ ജി വെർഷനാണ്. എൽഎക്സൈയുടെ സി എൻ ജി വെർഷനൊക്കെ വന്നിട്ടുണ്ട്. ഓൾട്ടോ 800 വെർഷനിൽ അടിപൊളി വെർഷനാണ് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ഏകദേശം 500,000 രൂപ താഴെയാണ് ഷോറൂം പ്രൈസൊക്കെ വരുന്നത്. പിന്നെ ഇതിൻ്റെ സി എൻ ജിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഗുണം എന്ന് വെച്ചാൽ ഇതിൻ്റെ വില തന്നെയാണ്, വളരെ അഫോർഡബിൾ ആയുള്ള വണ്ടിയാണ്. അതിൻ്റെ ഒപ്പം തന്നെ മൈലേജ് എന്ന് പറയുന്നത് 31.5 കിലോമീറ്റർ പെർ സി എൻ ജി കിലോഗ്രാമിലാണ് വരുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ 796 CC ആണ് ഈ വണ്ടിയുടെ ഒരു ടോട്ടൽ കപ്പാസിറ്റി വരുന്നത്. പിന്നെ മാനുവൽ വെർഷനേ വരുന്നുള്ളൂ, ഓട്ടോമാറ്റിക് ഒന്നുമില്ല, 4 സീറ്റർ മാത്രമേ ഉള്ളൂ. സി എൻ ജിയിൽ ഓവറോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു മൈലേജ് തന്നെയാണ് പ്രധാനപ്പെട്ട ഘടകം. പവർ വരുന്നത് 40 BHP ഉണ്ട്, വെറും 6000 RPMൽ. 60 Nm ടോർക്കുണ്ട്, വെറും 3500 RPMൽ. അപ്പോൾ മാരുതി ആൾട്ടോൻ്റെ ഈ 800 LXi സി എൻ ജി വേരിയൻറ്റ് നിങ്ങൾ മാനുവൽ ട്രാൻസ്മിഷൻ എടുക്കുകയാണെങ്കിൽ 6 കളറുകൾ കിട്ടും. ഗ്രാനൈറ്റ് ഗ്രേ, സെറൂലിയൻ ബ്ലൂ, മൊജിറ്റോ ഗ്രീൻ, അപ് ടൗൺ റെഡ്, സിൽക്കി സിൽവർ, അങ്ങനെ അത് കൂടാതെ തന്നെ ഒരു സോളിഡ് വൈറ്റ്. സോളിഡ് വൈറ്റ് എന്ന് തോന്നുന്നു കൂടുതൽ ആൾക്കാർ എടുക്കുന്നത്. എന്നാലും എനിക്ക് വണ്ടി നന്നായിട്ട് ബോധിച്ചു. ഫ്രണ്ട് വീൽ ഡ്രൈവാണ്, 5 ഗിയറൊക്കെ ഉള്ളൊരു വണ്ടി. എൻ്റെ അഭിപ്രായത്തിൽ ഇതിൻ്റെ നീളം വീതിയൊക്കെ പഴയമാതിരി തന്നെ, നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഓൾട്ടോൻ്റെ അതേ വലിപ്പം തന്നെയാണ്. എൻ്റെ ഒരു ഓവറോൾ അഭിപ്രായം ഞാൻ പറയുന്നത്, ഇതിൻ്റെ ഒരു നമ്മളിപ്പോൾ ഭയങ്കര സേഫ്റ്റി വൈസൊക്കെ നോക്കുകയാണെങ്കിൽ ഈ വണ്ടിയുടെ അത്ര കിടലം സേഫ്റ്റി ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു സാധാരണക്കാരന് സി എൻ ജിയിൽ അത്യാവശ്യം മൈലേജ്, ഇപ്പോഴത്തെ പെട്രോളിൻ്റെ വില അറിയാലോ. കമ്പനി തന്നെ സി എൻ ജി ഫിറ്റ് ചെയ്ത് തരുമ്പോൾ നമുക്ക് കുറച്ച് വിശ്വസിച്ച് ഓടിക്കാം, അല്ലെങ്കിൽ സി എൻ ജി ഭാഗത്തു നിന്നുള്ള പൊട്ടിത്തെറി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നുള്ളൂ, മറ്റ് കമ്പനികൾ കഷ്ടപ്പെട്ട് പല പല ഫീച്ചേഴ്സും പല പല കാര്യങ്ങളായിട്ട് വരുമ്പോൾ മാരുതി ഇതുമാതിരി ഒരു ഫീച്ചറും കിട്ടി തരും, ഈ ഫീച്ചറിൽ മനം മയങ്ങി നമ്മളങ്ങ് വീഴും, അമ്മാതിരി ഫീച്ചറാണ്, വേറെ ഒരു ചോദ്യമില്ല, പറച്ചിലുമില്ല. പിന്നെ മാരുതിയുടെ ഫാൻസായുള്ള കുറേ പേര് ചാനലിൽ നല്ല രീതിയിൽ ഫൈറ്റ് നടക്കുന്നുണ്ടെന്ന് അറിയാം. എന്നാലും ഞാൻ പറയുകയാണ്, എനിക്ക് എൻ്റെ ഇഷ്ടത്തിൽ ഈ ഒരു വണ്ടി നല്ലതാണോ എന്ന് വെച്ചാൽ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് കുറച്ചൊരു ഫണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഫോക്സ് വാഗനോ അങ്ങനെയുള്ള വണ്ടികളൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചൊരു സേഫ്റ്റി കിട്ടും. ആളുണ്ടായാലേ പിന്നെ മൈലേജ് ഉണ്ടായിട്ട് കാര്യമുള്ളൂ. പക്ഷേ പെട്രോൾ ആണെങ്കിൽ കഴുത്തറപ്പും. ഇതിൽ രണ്ടിനിടയിൽ കണ്ടത് വീർപ്പൂട്ടുന്ന കസ്റ്റമേഴ്സ്, ഡ്രൈവിംഗ് എന്തൂസിയാസ്റ്റുകൾക്ക് ഈ വണ്ടി ഒരു മികച്ച വാഹനമാണെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ പോലും നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് ഒരു തീരുമാനം എടുക്കുക, എനിക്ക് അത്രേ പറയാനുള്ളൂ. വണ്ടി വൈ മാഗസിൻ കാണുന്ന എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒരു കമൻറ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ വണ്ടിയിൽ ഇഷ്ടപ്പെട്ട ഫീച്ചറെന്നും എന്തുകൊണ്ടാണ് ഈ വണ്ടി മേടിക്കാൻ സാധ്യതയെന്നും എന്തുകൊണ്ട് മേടിക്കുന്നില്ല എന്നും പറയണം. ഇതിൻ്റെ ഡ്രോബാക്ക് ഉൾപ്പെടെ നിങ്ങൾക്ക് തോന്നിയത് ഈ വണ്ടി ഉപയോഗിച്ചിരിക്കും. എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയത് ഈ വണ്ടിയുടെ ഫ്രണ്ടിലെ ഇരിപ്പ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഏറ്റവും മോശം ഇരിപ്പുള്ള ഒരു ഇരിപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ കാലം അതല്ലെങ്കിൽ നമ്മുടെ ഒരു ബോഡി അങ്ങോട്ട് ഒരു അടിച്ച് വരത്തിയ രീതിയിലാണ് ഇതിനകത്ത് ഇരിപ്പ്. സ്പോർട്സ് കാറിലിരിക്കുകയാണെങ്കിൽ നമുക്കത് മര്യാദ എന്ന് കരുതാം, പക്ഷേ ഇത് അത്രയേറെ അടിച്ച് വരുത്തിയിരിക്കേണ്ട ഇരിപ്പിലിരിക്കേണ്ട ആവശ്യമില്ല. അതൊരു കംഫർട്ടബിൾ അല്ലാത്തൊരു ഇരിപ്പാണ് ഈ ഒരു വാഹനത്തിൽ എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ പുറകിലത്തെ സീറ്റ് പിന്നെയും കുഴപ്പമില്ല എന്ന് പറയാം. പിന്നെ ഡ്രൈവബിലിറ്റി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഇനീഷ്യൽ പിക്കപ്പ് ഉണ്ട്. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ബാക്കി ഈ വണ്ടി ഒരു വെറും ആവറേജ് വണ്ടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ അഗൈൻ.